हलो फ्रेंड्स टेक इन्फो कॉफी इन वीडियो स्वागत इन पर वाट्सअप ट्रिके अभी वाट्सअपिने ऑटो डाउनलोड सैट अब ना ग्रूप नमें पेर्सनल चाटे वर वीडियोस इमेजस एटो डाउनलोड ऑप्शन सैटा अब नाम वाइफई आटो अलग मोबाइल डेटा कनेक्ट नमुक ओरों वीडियोसो अलग फोटोसो डाउनलोड वो पशे ऑटो डाउनलोड ऑप्शन को ना ग्रूपिलो अलग पेर्सनल वरुद मेसेज ऑटोमाटिकाइट डाउनलोड नमें फोन गैलरी वरुद फोन मेमरी वरुदान अब नमी ऑटो डाउनलोड सैटा या अब ई चीज वीडियो इन ना यूट्यूब चालल सब्सक्राइब तक बेल बटन मरकर क्लिक अब वीडियो ऑटो डाउनलोड सैटा वाट्सअप ओपन राइट साइड का मूं डॉट क्लिक अब क्लिक ऐटों ताइट सैटिंग ऑप्शन अब क्लिक സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് കുറേ അക്കൗണ്ട്സ് ചാറ്റ്സ് അങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് കാണാം. നമുക്ക് അതൊന്നും ക്ലിക്ക് ചെയ്യേണ്ട. താഴെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ്റെ അകത്ത് തന്നെയാണ് മീഡിയ ഓട്ടോ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കണ്ടോ. ഇതാണ് നമ്മൾ നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ വാട്സാപ്പിൻ്റെ അകത്ത് മീഡിയാസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട സെറ്റിംഗ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ യൂസിംഗ് മൊബൈൽ ഡേറ്റ. അതായത് നമ്മൾ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആവേണ്ടതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഫോട്ടോസ് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡിങ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മൊബൈൽ ഡേറ്റ ഓൺ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രൂപ്പുകളിലായാലും എൻ്റെ പേഴ്സണൽ ഇൻഡിവിജ്വൽ ചാറ്റുകളിലായാലും വരുന്ന മെസ്സേജുകൾ, അതായത് ഫോട്ടോ, വീഡിയോസ്, MP3, ഓഡിയോ, ഡോക്യുമെൻ്റ്സ്, ഈ ഫയലുകളിൽ ഫോട്ടോസ് മാത്രം എനിക്ക് ഓട്ടോ ഡൗൺലോഡ് ചെയ്താൽ മതി. അതായത് ഞാൻ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആകാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഫോട്ടോ മാത്രം മതി. കാരണം അപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്താൽ മതി. പക്ഷേ ഞാനിതിൽ ഫോട്ടോ ടിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തുകൊണ്ട് ഫോട്ടോ മാത്രമാണ് വരുന്നത്. അതുപോലെ തൊട്ട് താഴെ വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതെല്ലാ ഓപ്ഷനും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും പോയി ഫ്രീ വൈഫൈ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനിട്ടിരിക്കുന്ന വീഡിയോസോ അതുപോലെ ഫോട്ടോസോ ഓഡിയോസോ ഡോക്യുമെൻസ് ഒക്കെ നമുക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യണ ഈ ഓപ്ഷൻ എല്ലാവരും എനേബിൾ ചെയ്തിടുവാണെങ്കിൽ നല്ല ഉപകാരപ്പെടും. അതുപോലെ വെൻ റോമിംഗ് ആണെങ്കിൽ, റോമിംഗിൽ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ റോമിംഗ് ഏരിയയായിട്ടൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ റോമിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ റോമിംഗ് ഏരിയ അല്ലെങ്കിൽ റോമിംഗ് പോകുന്ന സമയത്ത് അത് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓഡിയോ അങ്ങനെ വേണമെങ്കിൽ ഓഡിയോ അങ്ങനെ ടിക്ക് ഇട്ട് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടോ, വെൻ യൂസിംഗ് മൊബൈൽ ഡേറ്റയുടെ താഴെ ഫോട്ടോ ആൻഡ് ഓഡിയോ. അതായത് നിങ്ങൾ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ചാറ്റുകളിലോ വരുന്ന മെസ്സേജുകൾ എന്ന് പറയുന്നത് മീഡിയ ഫയൽസുകൾ, അതായത് ഫോട്ടോസ്, ഓഡിയോ, വീഡിയോ, അതിൽ ഫോട്ടോയും ഓഡിയോയും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വൈഫൈക്കകത്ത് ഞാൻ എല്ലാ മീഡിയയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡീസെലക്ട് ചെയ്യേണ്ടി ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ അത് സേവ് ആകും. പക്ഷേ ഞാനത് എല്ലാ ഫയലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ഫയലുകളെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫയലുകളും ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.